വെൽക്കം ബോർഡിൽ ഇന്നലെ നമ്മൾ ചെയ്ത പ്രോബ്ലം കാണാം അതിൽ ഒരു കറക്ഷൻ ഉണ്ട് സോ അതാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ആ ബോർഡിൽ കാണാം അതിൽ ഓവർഹെഡ് ആസ് പെർ പ്രൈമറി ഡിസ്ട്രിബ്യൂഷന്റെ കോളത്തിൽ ടാങ്കിംഗ് ബിഗിനിൽ 6000 ഉണ്ട് സ്റ്റോഴ്സിൽ 7500 ഉണ്ട് മെയിൻ്റനൻസിൽ 4500 ഉണ്ട് ബട്ട് എക്സിൻ്റെയും വൈൻഡിങ് കോളം ഫില്ല് ചെയ്യാൻ മറന്നുപോയി ഇറ്റ് 36000 24000 അത് അവിടെ ഇടണം എന്നാൽ മാത്രമേ അപ്പുറത്തെ ടോട്ടൽ 46262 കിട്ടുള്ളൂ സോ അതിൻ്റെ അടുത്ത് എഴുതുമ്പോൾ ആ രണ്ടെണ്ണം സ്കിപ്പായി പോയിട്ടുണ്ട് ഇതിൻ്റെ മുന്നിലത്തെ വീഡിയോയിൽ സോ അതൊന്ന് ശ്രദ്ധിക്കണം സോ എക്സിൻ്റെ കോൾ ഇപ്പം നിങ്ങൾക്ക് അവിടെ ഞാൻ എഴുതി ചേർത്തിട്ടുണ്ട് എക്സിൻ്റെ കോളത്തിൽ 36000 എഴുതണം വൈൻ്റെ കോളത്തിൽ 24000 ബട്ട് ആഡ് ചെയ്തതൊക്കെ കറക്റ്റാണ് അവിടെ രണ്ട് എമൗണ്ട് എഴുതിയിട്ടില്ല ഓക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഇനി ഓക്കെ ഇപ്പം നിങ്ങൾക്ക് ബോർഡിൽ ആ റീഅപ്പോർഷനിങ്ങിൻ്റെ മെത്തേഡ്സിൻ്റെ ഡയഗ്രം കാണാൻ പറ്റുന്നുണ്ട് അല്ലേ അതിൽ ലെഫ്റ്റ് സൈഡിൽ അപ്പോർഷൻ ഓൺലി ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഡയറക്റ്റ് മെത്തേഡ് അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ് പിന്നെ നമ്മൾ അപ്പോർഷൻ ടു പ്രൊഡക്ഷൻ ആൻഡ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് നോൺ റെസിപ്രോക്കൽ ആൻഡ് റെസിപ്രോക്കൽ അതിൽ നോൺ റെസിപ്രോക്കൽ ആയ സ്റ്റെപ്പ് ലാഡർ മെത്തേഡ് ആണ് നമ്മൾ ഇത്ര നേരം ഇന്നലത്തെ അതായത് ഇതിനു മുന്നത്തെ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തത് ക്ലിയർ ആണല്ലോ നോ ഹിയർ കംസ് ദ ക്വസ്റ്റ്യൻ വാട്ട് ഇസ് ദിസ് നോൺ റെസിപ്രോക്കൽ ആൻഡ് റെസിപ്രോക്കൽ മീൻസ് ഓക്കെ സോ സ്റ്റെപ്പ് ലാഡർ മെത്തേഡ് ഞാനൊരു കണക്ക് ഹോംവർക്ക് ഒരു പ്രോബ്ലം നമ്മൾ ഹോംവർക്ക് ചെയ്തിട്ടുണ്ട് എല്ലാവരും എനിക്ക് അത്യാവശ്യം എല്ലാവരും എനിക്ക് ചെയ്തിട്ട് അയച്ചു തന്നിട്ടുണ്ട് സോ അതിൽ ഇപ്പം ഞാൻ പറഞ്ഞ ഒരു സംഭവം നിങ്ങൾ കറക്റ്റ് ചെയ്യാം ആൻഡ് അതേപോലെ ഹോംവർക്ക് തന്നതിലും എക്സിൻ്റെയും വൈൻ്റെയും സെഡിൻ്റെയും കോളം നിങ്ങൾ മിസ്സാക്കിയിട്ട് എഴുതിയിട്ടുണ്ട് സോ അത് നിങ്ങളൊന്ന് ക്ലിയർ ചെയ്യാം ഓക്കെ എനിവേ സോ ടുഡേ ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് വാട്ട് ഇസ് റെസിപ്രോക്കൽ ആൻഡ് നോൺ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞുതരാൻ പോവാം ഓക്കെ ബോർഡിൽ കാണാം രണ്ട് മെത്തേഡ്സ് ആർ ദേർ സ്റ്റെപ്പ് ലാഡർ മെത്തേഡിനെ നമ്മൾ നോൺ റെസിപ്രോക്കൽ ബേസിസ് എന്ന് പറയും ഇപ്പം റെസിപ്രോക്കൽ ബേസിസ് ഇസ് ദ റെസിപ്രോക്കൽ ഈസ് എഗെയിൻ ഡിവൈഡഡ് ഇൻ ടു 3 റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ സൈമൾട്ടേനിയസ് ഇക്വേഷൻ ആൻഡ് ട്രയൽ ആൻഡ് എറർ ഇതിൽ നമുക്ക് റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷനും സൈമൾട്ടേനിയസ് ഇക്വേഷനും പഠിക്കണം സോ അതിനേക്കാളും മുന്നേ വാട്ട് ഇസ് റെസിപ്രോക്കൽ ആൻഡ് നോൺ റെസിപ്രോക്കൽ മെത്തേഡ് സോ അതാണ് ഇന്ന് ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഓക്കെ സോ ഫസ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദി നോൺ റെസിപ്രോക്കൽ മെത്തേഡ് നമ്മൾ സ്റ്റെപ്പ് ലാഡർ മെത്തേഡിൻ്റെ തിയറി പാർട്ടാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് ഓക്കെ ഇവിടെ ഇതൊന്നും നിങ്ങൾ നോക്കണ്ട ഞാൻ എഴുതുന്ന കാര്യം മാത്രം നോക്കിയാൽ മതി ഹിയർ എക്സ് വൈ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓക്കെ എക്സ് വൈ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് പി ക്യു സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ദിസ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓക്കെ ഇവിടെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ആയ പി ആർക്കൊക്കെ സർവീസ് കൊടുക്കുന്നുണ്ട് നോക്കാം എക്സിന് കൊടുക്കുന്നുണ്ട് വൈക്ക് കൊടുക്കുന്നുണ്ട് ക്യൂവിനും കൊടുക്കുന്നുണ്ട് ഇവിടെ ഒന്നും കൂടെ ആഡ് ചെയ്യാണ് സോ ദർ ആർ 3 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് പി ക്യു ആർ ആൻഡ് 2 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സോ പി എന്ന് പറയുന്ന സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ആർക്കൊക്കെ സർവീസ് കൊടുക്കുന്നുണ്ട് എക്സിന് കൊടുക്കുന്നുണ്ട് വൈക്ക് കൊടുക്കുന്നുണ്ട് ക്യൂവിനും കൊടുക്കുന്നുണ്ട് ആറിനും കൊടുക്കുന്നുണ്ട് ക്ലിയർ ഓക്കെ ഇനി നമുക്ക് ക്യൂവിൻ്റെ കാര്യം നോക്കാം ഈ ക്യൂ എന്ന് പറയുന്ന സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സിന് കൊടുക്കുന്നുണ്ട് സർവീസ് വൈക്ക് അതിൻ്റെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആൻഡ് ആറിന് അതിൻ്റെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആൻഡ് അഗെയിൻ കമ്മിങ് ടു ദിസ് ലാസ്റ്റ് വൺ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ആർക്കൊക്കെ സർവീസ് കൊടുക്കുന്നുണ്ട് എന്ന് അറിയടോ എക്സിനും വൈക്കും ഓക്കെ ഇത് നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് വെച്ചു ഓക്കെ എനിവേ ദിസ് ഇസ് യുവർ ഇതാണ് നിങ്ങളെ സിനാറിയോ നിങ്ങളെ കമ്പനിയിൽ ഇതാണ് നടക്കുന്നത് പി എന്ന് പറയുന്ന സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിനും സർവീസ് കൊടുക്കുന്നുണ്ട് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്സിനും അതർ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇതല്ലാത്ത അതർ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിനും സർവീസ് കൊടുക്കുന്നുണ്ട് ആൻഡ് ക്യൂ അഗെയിൻ ആ ക്യൂ എന്ന് പറയുന്ന സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിനും വേറൊരു സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിനും സർവീസ് കൊടുക്കുന്നുണ്ട് ആൻഡ് ആർ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിനൊന്നും കൊടുക്കുന്നില്ല പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് മാത്രം ഓക്കെ ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോ ഈ ഇൻ്റർ ഡിപ്പെൻഡൻ്റ് എന്ന് പറഞ്ഞ വേർഡിൻ്റെ മീനിങ് എന്താണോ ഇപ്പം എയും ബിയും ഇൻ്റർ ഡിപ്പെൻഡൻ്റ് ആണെന്ന് പറയുകയാണെങ്കിൽ എ ബീനെയും ഡിപ്പെൻഡ് ചെയ്യും ബി എനെയും ഡിപ്പെൻഡ് ചെയ്യും അങ്ങനെയുള്ള ഇൻ്റർ ഡിപ്പെൻഡൻ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് ഇൻ്റർ ഡിപ്പെൻഡൻ്റ് എന്ന് പറയാം ഓക്കെ സോ ഇൻ്റർ ഡിപ്പെൻഡൻ്റ് എന്ന് പറഞ്ഞ വേർഡിൻ്റെ മീനിങ് ക്ലിയറായ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു ഇവിടെ പി എന്ന് പറയുന്ന ആൾ പി എന്ന് പറയുന്ന സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്
രണ്ട് സർവീസ് ഡിപ്പാർട്ട്മെന്റ്സിനും എന്ത് കൊടുക്കുന്നുണ്ട്? സർവീസ് കൊടുക്കുന്നുണ്ട്. സർവീസ് ഡിപ്പാർട്ട്മെന്റ് ഈസ് പ്രൊവൈഡിങ് സർവീസ് ടു ആൻ അതർ സർവീസ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞൂടെ. സർവീസ് ഡിപ്പാർട്ട്മെന്റ് ഈസ് പ്രൊവൈഡിങ് സർവീസ് ടു അതർ സർവീസ് ഡിപ്പാർട്ട്മെന്റ്സ്. ഓക്കെ ഓക്കെ. ബട്ട് ആ ഈ പി എന്ന് പറയുന്നത് ക്യൂനും ആറിനും സർവീസ് കൊടുക്കുന്നുണ്ട്. ബട്ട് ക്യൂവിൻ്റെയും ആറിൻ്റെ ഇടയ്ക്ക് നിന്നും തിരിച്ച് പി സർവീസ് സ്വീകരിക്കുന്നുണ്ടോ? ഇല്ല. ബിക്കോസ് ഈ പി ഇസ് പ്രൊവൈഡിങ് സർവീസ് ടു ക്യൂ ആൻഡ് ആർ. പക്ഷെ ക്യൂവിൻ്റെ സർവീസ് പ്രൊവൈഡിങ് ലിസ്റ്റിൽ ആരില്ല? പി ഇല്ല. ആറിൻ്റെ സർവീസ് പ്രൊവൈഡിങ് ലിസ്റ്റിലും ആരില്ല? പി ഇല്ല. സോറി, തെറ്റി. ആറ് എന്ന് പറഞ്ഞു തോന്നുന്നു. സോ ഐ ആം അഗെയിൻ റിപ്പീറ്റിംഗ്, P is providing service to Q and R. P Q ന് ആറിന് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ Q സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ലിസ്റ്റിലും പി ഇല്ല. ആറ് സർവീസ് ചെയ്യുന്ന പ്രൊവൈഡിങ് ലിസ്റ്റിലും പി ഇല്ല. അതിൻ്റെ മീനിങ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. സർവീസ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് സർവീസ് ടു അനദർ സർവീസ് ഡിപ്പാർട്ട്മെന്റ് ബട്ട് ഡസ് നോട്ട് റിസീവ് സർവീസ് ഫ്രം ദാറ്റ് ഡിപ്പാർട്ട്മെന്റ്. പി ആർക്കൊക്കെയാണോ സർവീസ് പ്രൊവൈഡ് ചെയ്തത്, ആ സർവീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തിരിച്ചിട്ടൊരു സർവീസ് ആരും വാങ്ങിക്കുന്നില്ല. ഈ പർട്ടിക്കുലർ സർവീസ് ഡിപ്പാർട്ട്മെന്റ് വാങ്ങിക്കുന്നില്ല. അനലൈസ് ചെയ്ത് നോക്കിയ ഇത് ക്യൂ എന്ന് പറയുന്ന സർവീസ് ഡിപ്പാർട്ട്മെന്റ് ആ ആർ എന്ന് പറയുന്ന സർവീസ് ഡിപ്പാർട്ട്മെന്റിന് എന്ത് ചെയ്യുന്നുണ്ട്? സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബട്ട് ആറിൻ്റെ ഇടയ്ക്ക് നിന്ന് തിരിച്ചിട്ട് ആര് സർവീസ് വാങ്ങിക്കുന്നില്ല? ക്യൂ. അതായത് ഏത് ഒരു സർവീസ് ഡിപ്പാർട്ട്മെന്റ് വേറൊരു സർവീസ് ഡിപ്പാർട്ട്മെന്റിന് സർവീസ് പ്രൊവൈഡ് ചെയ്താൽ ആ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തിരിച്ചിട്ടൊരു സർവീസ് ആര് വാങ്ങിക്കില്ല? ആ സർവീസ് ഡിപ്പാർട്ട്മെന്റ് വാങ്ങിക്കില്ല. സോ ദാറ്റ് മെത്തേഡ് ഇസ് നോൺ ആസ് നോൺ റെസിപ്രോക്കൽ ബേസിസ്. സർവീസ് ഡിപ്പാർട്ട്മെന്റ് ആർ നോട്ട് ഇന്റർഡിപ്പെൻഡന്റ്. ഇന്റർഡിപ്പെൻഡന്റ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല, അങ്ങോട്ട് കൊടുക്കും അപ്പൊ ഇങ്ങോട്ട് എന്തില്ല, സ്വീകരിക്കൂല. പി ഇസ് ഗിവിംഗ് സർവീസ് ടു ക്യൂ ആൻഡ് ആർ. ബട്ട് ക്യൂവിന്റെ ആറിന്റെ അടുക്കൽ നിന്ന് ഇങ്ങോട്ട് സർവീസ് ആര് വാങ്ങിക്കുന്നില്ല? പി വാങ്ങിക്കുന്നില്ല. അതാണ് ഈ പോയിന്റിന്റെ മീനിങ്. ആൻഡ് സെക്കൻഡ് വൺ ഇസ് സർവീസ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് സർവീസ് ടു അനദർ ഡിപ്പാർട്ട്മെന്റ് അല്ലെ, അനദർ സർവീസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് എഴുതണേ. So, service department is giving service to another service department but does not receive service from that department. That department is service and they nila particular service department edukkun nila. So, ingane varunna method naan nammal endu parayam? Non-reciprocal basis nu varra. Idana nammal innale cheyda endu method adu? Step ladder method. ഓൾറെഡി നമ്മൾ രണ്ട് പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ആ സംഭവം ചെയ്യാനറിയാം. ഞാൻ ഇവിടെ ശ്രദ്ധിച്ചു, ഇതാണ് ഇന്നലത്തെ പ്രോബ്ലം. ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായി, സ്റ്റോഴ്സ് ഉണ്ടായി, മെയിൻ്റനൻസ് ഉണ്ടായി, റൈറ്റ്? ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് എല്ലാവർക്കും സർവീസ് കൊടുത്തിട്ടുണ്ടായി. അതായത് സർവീസ് ഡിപ്പാർട്ട്മെന്റ്സിനും എക്സിനും വൈക്കും. ക്വസ്റ്റ്യൻ ഉണ്ടാവും കയ്യിൽ, നോക്കിയാൽ മതി. ആൻഡ് സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റ് മെയിൻ്റനൻസിനും എക്സിനും വൈക്കും. ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ഇവർക്ക് സർവീസ് കൊടുത്തു, ബട്ട് ഇവരുടെ സർവീസ് തിരിച്ച് ആര് വാങ്ങിച്ചിട്ടില്ല? ടൈം കീപ്പിംഗ് വാങ്ങിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ടൈം കീപ്പിംഗ് ലാഡറിൽ എവിടെ വന്നത്? ഫസ്റ്റ് വന്നത്. രണ്ടാമത് വന്നത് സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്. സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റ് മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റിന് സർവീസ് കൊടുക്കുന്നുണ്ട്, ബട്ട് മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തിരിച്ച് എന്ത് വാങ്ങിച്ചില്ല? സർവീസ്. സോ സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റ് കംസ് സെക്കൻഡ് ആൻഡ് ദ ലാസ്റ്റ് മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ്. മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ് ടൈം കീപ്പിംഗ് ഒന്നും ടൈം കീപ്പിംഗും ഇങ്ങോട്ട് സർവീസ് കൊടുത്തിട്ടുണ്ട്, സ്റ്റോഴ്സും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എന്തില്ല, അവർ രണ്ടുപേരും തിരിച്ച് വാങ്ങിച്ചിട്ടില്ല, അങ്ങോട്ട് സർവീസ് ഇല്ല. സോ ദിസ് ഇസ് നോൺ റെസിപ്രോക്കൽ ബേസിസ്. ഇതാണ് നമ്മൾ ഇന്നലെ ചെയ്തത്. അതിൻ്റെ തിയറി പാർട്ടാണ് ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ, നൗ മൂവിങ് ഓൺ ടു റെസിപ്രോക്കൽ ബേസിസ്. ഓക്കെ, നൗ നെക്സ്റ്റ് ഇസ് റെസിപ്രോക്കൽ ബേസിസ്. റെസിപ്രോക്കൽ ബേസിസ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ പി ക്യൂ സർവീസ് ഡിപ്പാർട്ട്മെന്റ്, പി ക്യു ആർ അല്ലടോ, പി ക്യു ആർ സർവീസ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് എക്സ് ആൻഡ് വൈ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആൻഡ് പി ക്യു ആർ സർവീസ് ഡിപ്പാർട്ട്മെന്റ്. പി എന്ന് പറയുന്നത് എക്സിന് സർവീസ്, വൈക്ക് സർവീസ്, ക്യൂവിന് സർവീസ്, ആറിന് സർവീസ്. ഓക്കെ, ആൻഡ് ക്യൂ ഇസ് പ്രൊവൈഡിങ് ടു എക്സ്, വൈ, പി ആൻഡ് ആർ. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും. പി ഇസ് പ്രൊവൈഡിങ് സർവീസ് ടു ക്യൂ ആൻഡ് ക്യൂ ഇസ് പ്രൊവൈഡിങ് സർവീസ് ടു പി. പി ക്യൂക്കും സർവീസ് കൊടുക്കും, ക്യൂ പിക്കും സർവീസ് കൊടുക്കും. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർ ഡിപ്പെൻഡൻ്റ് ആയിട്ടാണെങ്കിൽ ആ മെത്തേഡിന് പറയുന്ന പേരാണ്, ആ സമയത്ത് നമ്മൾ എങ്ങനെയാണോ അപ്പോർഷൻ ചെയ്യുക അതിന് പറയുന്ന പേരാണ് റെസിപ്രോക്കൽ ബേസിസ്. ക്ലിയർ? അവിടെ നമുക്കപ്പോൾ സ്റ്റെപ്പ് ലാഡർ യൂസ് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് എല്ലാവരും എന്തുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും
ഡിപ്പെൻഡൻ്റ് ആണ്. സോ നമുക്ക് അവിടെ ഫസ്റ്റ് പ്രിഫറൻസ് ടൈം കീപ്പിംഗ് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്, അങ്ങനെ ഒരു പ്രിഫറൻസ് പറയാൻ പറ്റില്ല. ബിക്കോസ് യു ആർ അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് എന്ത് ചെയ്യുന്നുണ്ട്, റെൻഡറ് ചെയ്യുന്നുണ്ട്. ആ മെത്തേഡിനെയാണ് നമ്മൾ റെസിപ്രോക്കൽ ബേസിസ് എന്ന് പറയുക. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് റെസിപ്രോക്കൽ ബേസിസിന്റെ ഡയഗ്രാം ബോർഡിൽ ഇപ്പൊ കാണുന്നുണ്ടോ, റെസിപ്രോക്കൽ ബേസിസിനെ രണ്ടായിട്ട് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ, സൈമൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ്, ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. നൗ വി ആർ ഗോയിങ് ടു ഡു ദ റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. ഓക്കെ, റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. ഓക്കെ, എന്നിട്ട് നമുക്ക് സൈമൾട്ടേനിയസ് ഇക്വേഷൻ ചെയ്യാം. ഓക്കെ, നൗ യു ക്യാൻ സീ ദ ക്വസ്റ്റ്യൻ ഓൺ ദ ബോർഡ്. വീഡിയോ പോസ് ചെയ്യാം, ക്വസ്റ്റ്യൻ കോപ്പി ചെയ്യാം. ഓക്കെ, യു ആർ സപ്ലൈഡ് വിത്ത് ദ ഫോളോയിങ് ഡാറ്റ ആൻഡ് റിക്വയർഡ് ടു വർക്ക് ഔട്ട് ദ പ്രൊഡക്ഷൻ അവർ റേറ്റ് കാണാം. അത് നമുക്ക് നോക്കാം എങ്ങനെ കാണാം. അണ്ടർ റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് ഇയർ ഇറ്റ് ഇസ് ക്ലിയർലി മെൻഷൻ ദാറ്റ് ഇറ്റ് ഇസ് റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. Production department A, B, C and service department P and Q. It is clear from the diagram. Primary overhead is given. So, primary distribution ചെയ്തിട്ടുണ്ട്, അതായത് apportion ചെയ്തിട്ടുള്ള overhead നമുക്ക് തന്നിട്ടുണ്ട്. എക്കിത്ര, ബിക്കിത്ര, സിക്കിത്ര, പിക്കിത്ര, ക്യൂക്കിത്ര. ഇനി താഴെ കൊടുത്തിട്ടുണ്ട് എക്സ്പെൻസ് ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെന്റ് പി ആൻഡ് ക്യൂ. പിന്റെയും ക്യൂവിന്റെയും എക്സ്പെൻസ്, അതായത് പിന്റെയും ക്യൂവിന്റെയും ഓവർഹെഡ് എന്ത് ബേസിലാണ് വീതിച്ചു കൊടുക്കേണ്ടത്, എന്ത് ബേസിലാണ് എപ്പോർഷൻ ചെയ്ത് കൊടുക്കേണ്ടത് ഇവിടെ തന്നിട്ടുണ്ട്. പിന്റേത് എക്കും ബിക്കും സിക്കും ക്യൂക്കും കൊടുക്കണം. സി എക്കും ബിക്കും സിക്കും ക്യൂക്കും റേഷ്യോ ഇസ് ഗിവൺ 30%, 40%, 20%, 10%. ആൻഡ് ക്യൂന്റെയോ എക്കും ബിക്കും സിക്കും പിക്കും ആണ്. പി ഇസ് ഓൾസോ ദേർ, സോ ദേ ആർ റെൻഡറിങ് സർവീസ് ടു ഈച്ച് അതർ, അങ്ങോട്ടും ഇങ്ങോട്ടും. സോ അത് മനസ്സിലാക്കുക. സോ ഇറ്റ് ഇസ് റെസിപ്രോക്കൽ, അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ നമുക്ക് വർക്കിംഗ് ലേബർ ഹവേഴ്സ് ഇസ് ഗിവൺ, അത് നമ്മൾക്ക് തന്നിരിക്കുന്നത് പ്രൊഡക്ഷൻ അവർ റേറ്റ് കാണാനാണ്. അത് നമുക്ക് അവിടെ നോക്കാം, പ്രൊഡക്ഷൻ അവർ റേറ്റ്. ഓക്കെ, എനിവേ അത് അവിടെ നോക്കാം. സോ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് ഹൗ ടു റീഅപ്പോർഷൻ ദി എക്സ്പെൻസ് ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെന്റ് പി ആൻഡ് ക്യൂ ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് എ, ബി ആൻഡ് സി. പിന്റെയും ക്യൂവിൻ്റെയും എക്സ്പെൻസ് എക്കും ബിക്കും സിക്കും എങ്ങനെ റീഅപ്പോർഷൻ ചെയ്ത് കൊടുക്കുന്നു, ദാറ്റ്സ് വാട്ട് വി ആർ ഗോയിങ് ടു ലേൺ ടുഡേ. ദാറ്റ് ഓൾസോ അണ്ടർ റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. ഓക്കെ, സി ഹെഡിങ് കൊടുത്തിട്ടുണ്ട് ഞാൻ, റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് എന്ന് എഴുതണം. പിന്നെ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ സമ്മറി ഓഫ് ഓവർഹെഡ്, അഗെയിൻ റിപ്പീറ്റിംഗ് എഴുതേണ്ടതാണ്, നിങ്ങൾ എഴുതണം. സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ സമ്മറി, റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. ഓക്കെ, സോ ഞാൻ അവിടെ തന്നിരിക്കുന്ന കാര്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. ഒരു കോളം ഞാൻ ഇവിടെ ഐറ്റം എഴുതാൻ ഒരു കോളം വെച്ചിട്ടുണ്ട്, ആൻഡ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന് ഒരു കോളം, ആൻഡ് സർവീസ് ഡിപ്പാർട്ട്മെന്റിന് വേറൊരു കോളം. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് എ, ബി, സി. പ്രൈമറി ഓവർഹെഡ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഞാൻ അവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട്. ഓക്കെ, Now let's see how to do it. പിന്നെ നമുക്ക് റേഷ്യോ അറിയണം. റേഷ്യോ എത്രയാണോ, 30%, 40%, 20%, 10%. അപ്പൊ നമുക്ക് ആദ്യം എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം, നമുക്ക് ആദ്യം പി നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. പിന്റെ എക്സ്പെൻസ് സീറോ ആക്കണം. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് എടുക്കും, നെഗറ്റീവ് കൊടുക്കും. എന്നിട്ട് ഈ 4000 ഞാൻ 30%, 40%, 20%, 10% എന്നുള്ള റേഷ്യോയിൽ ഈ 4000 ഇവിടെ ഡിവൈഡ് ചെയ്യാൻ പോവാണേ. സോ ഇവിടെ ഞാൻ ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ ആടോ ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്, ഡിപ്പാർട്ട്മെന്റ് പി ഇടത് അല്ലെ. സോ ഞാൻ ഡിപ്പാർട്ട്മെന്റ് പിന്ന 4000 നില്ലാക്കി ഇവിടെ ഡിപ്പാർട്ട്മെന്റ് പി എന്ന് എഴുതി. ഈ 4000 ഞാൻ ആ റേഷ്യോയിൽ അങ്ങോട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. ഇറ്റ് ഇസ് ലൈക്ക് ദിസ് ആൻഡ് ഇറ്റ് ഇസ് 400. സംശയമൊന്നും ഇല്ലല്ലോ, ഇല്ല. അപ്പൊ ഇത് സീറോ ആയല്ലോ. പിന്റെ കാര്യത്തിൽ ഇപ്പൊ ഒരു തീരുമാനമായി. അപ്പൊ ഞാൻ ഇനി ആരുടെ ഡിപ്പാർട്ട്മെന്റ് എന്ന് എഴുതോടോ, ഡിപ്പാർട്ട്മെന്റ് ക്യൂ. ഡിപ്പാർട്ട്മെന്റ് ക്യൂവിൽ ഇപ്പൊ എത്രയുണ്ട് ടോട്ടല്, 2600, 400. അപ്പൊ എത്ര നമ്മൾ ഇല്ലാണ്ടാക്കണം, 3000. രണ്ടെണ്ണം ഉണ്ട്, ഇവിടെ 3000 ഉണ്ട്. സോ ഇതിനെ നമ്മൾ ഇല്ലാക്കാൻ പോകുന്നത് ഏത് റേഷ്യോയിലും എടുത്തു നോക്ക്. ക്യൂവിന്റെ റേഷ്യോ 10% 20% 50% 20%. സോ ഞാൻ ആ 3000 ഡിവൈഡ് ചെയ്യാൻ പോവാണ്. ആർക്കൊക്കെ ഡിവൈഡ് ചെയ്യണം നല്ലോണം നോക്കി, എക്കും ബിക്കും സിക്കും പിക്കും. സോ 3000 ഞാൻ ആ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ 300, 600,
1500 and 600. Okay, now we have to zero. Now we have to department bill again 600. This portion is the portion. Now we have to do this. Now we have to do this. But here it is 600. So we department P ने எழுதணும் இந்த department P ന ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു ഈ 600 നെ ഇല്ലാണ്ടാക്കാൻ പോകുന്നു ഏത് റേഷ്യോയില് P ന്റെ റേഷ്യോ 30% 40% 20% 10% അത് ചെയ്തപ്പോൾ എനിക്ക് ഇവിടെ 180 240 120 and here it is 60 ക്ലിയർ അപ്പോൾ ഇപ്പോ 6 നെ ഇല്ലായി ഈ കോളം ഇല്ലായി 600 ഞാൻ ഇല്ലാണ്ടാക്കി ബട്ട് ഹിയർ എത്ര വന്നു ഒരു 60 വന്നു ഇനി ഞാൻ ആ 60 നെ എന്ത് ചെയ്യണം നീല ആക്കണം ഡിപ്പാർട്ട്മെന്റ് പി സോറി ക്യൂ ഈ 60 ന് ഞാൻ ഏത് റേഷ്യോയിൽ വീതിച്ച് കൊടുക്കണം 10% 20% 50% and 20% ഞാൻ ഇത് ഡിവൈഡ് ചെയ്യാൻ പോവാണ് ഓക്കേ ആൻഡ് ഇറ്റ് ഇസ് ഹിയർ 6 12 30 12 ഓക്കേ 12 ഇപ്പം ഈ ഇത് സീറോ ആയി ബട്ട് ഹിയർ എന്തുണ്ട് ഒരു 12 രൂപയുണ്ട് ക്ലിയർ ഓക്കേ ഇനി നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കാം ഇറ്റ് ഇസ് ഡിപ്പാർട്ട്മെന്റ് പി അല്
So it is and adhi main de cheyane 12 into etra percentage ada 30% 12 inde 30% varya cheythu okay it is 3.6 right okay 3.6 varu okay ini ee kolathile 12 inde 20 or 40 okay 40% varu adho 40% 4.8 alle ini 12 inde 20 okay 20% ee kolathile adu ethra edu varu 2.4 okay ഇവിടെ നോക്കിക്കോളാം ഈ 3.6 നെ എനിക്ക് എന്താക്കാം 4 നെ എഴുതി കൂടെ 3.6 നെ 4 നെ എഴുതാം 4.8 നെ ഞാൻ 5 നെ എഴുതുന്നു ആൻഡ് 2.4 നെ ഞാൻ 3 നെ എഴുതിയാൽ ഈ 12 റുപ്പിയുടെ ഡിവൈഡ് ആയി പോയില്ലടാ നോക്കിയ 4 5 9 3 12 അപ്പോൾ എന്തായി ഈ കോളം നില്ലായി ഓക്കേ സോ നമ്മൾ ഒരു ഒരു ഏകദേശം നെഗ്ലിജിബിൾ ആയിട്ടുള്ള എമൗണ്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാ ഒരു അപ്രോക്സിമേറ്റ് ആയിട്ട് बाकी डिपार्टमेंट एम बी प्रोडक्ष डिपार्टमेंट ईर एक्सपे डिस्ट्रिब्यूट अब डिस्ट्रिब्यूट अगर तरह नामाइंट रौंक ऐसे नामे इवे इवे नमु 2.4 सो अद 2.4 नाम 2 एवड रूप वो और रूप डिवेड सो इन समय नि लॉजिक यूस इन ഇവിടെ കൊണ്ടുവന്ന അത് തീർക്കണം ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ പാടില്ല ക്ലിയർ ആണ് വിചാരിക്കുന്നു സോ ഇത് ചെയ്യുമ്പോൾ ഇതിനെ റൗണ്ട് ഓഫ് ചെയ്യ ഇവിടെ അപ്രോക്സിമേറ്റ് എന്നുള്ള കൊടുക്കുക ഓക്കേ നൗ എന്ത് ചെയ്യണം നമ്മൾ എല്ലാം കൂടി ആഡ് ചെയ്താ ഇവിടെയും 0 ആയി ഇവിടെയും 0 ആയി അല്ലേ നിൽ 0 എന്ന് എഴുതുന്നതിനെ പ്രിഫർ ചെയ്യുന്നില്ല നിങ്ങൾ ഇങ്ങനെ നിൽ എന്ന് ഇട്ടാ മതി സോ ഇറ്റ് ഈസ് 9500 നല്ലോണം നോക്കി എഴുതണം ഞാൻ അമൗണ്ട് എഴുതുന്നത് തെറ്റുന്നുണ്ട് ആൻഡ് ഇറ്റ് ഈസ് 15000 And it is 7000. Clear on allo? Itrain jeedal, nammal edu summary ayi repeated distribution summary prakaram overhead ina distribute cheya ingane aanu. Clear aanu vicharikkunna. So last point il samshayam onnum venda. Ekadesham negligible aanu kandal. Ivide ini pin oru rupayokke varu. Anganeyokke kanda endiya. Production department il onno rendo rupayinte okke vyathasaanengil adin endiya. Ivide adjust cheyidottittu avade endiya. रिपीटेड डिस्ट्रीब्यूशन इवे कहू बट ना क्वेश्चन एंत चोटा प्रोडक्शन हवर रेट वर्क आउट द प्रोडक्शन हवर रेट ऑफ रिकवरी सो रेट ऑफ रिकवरी नाम चोट प्रोडक्शन हवर रेट ऑफ रिकवरी इट्स वेरी सिंपल टोटल ओवरहेड सो इट इज
working hours ഇവിടെ ഗിവൺ ആണ് അല്ലേ working hour തന്നിട്ടില്ല നോക്കിയേ working hour തന്നിട്ടുണ്ട് ഇറ്റ് ഈസ് working hour ഓഫ് പ്രൊഡക്ഷൻ പ്രൊഡക്ഷനിൽ working hour ഈസ് ഗിവൺ 1000 മണിക്കൂർ 2500 മണിക്കൂർ ആൻഡ് 1400 മണിക്കൂർ നമ്മൾ ഇതിനു മുന്നേ ഇതേപോലത്തെ ഒരു ഒരു ക്വസ്റ്റ്യൻ ചെയ്തതാണ് എന്താണ് ഇത് ചെയ്യേണ്ടത് ഇത് രണ്ടും എന്ത് ചെയ്യുക ഡിവൈഡ് ചെയ്യുക ഇവിടെ ആൻസർ എഴുതുക സോ ഇപ്പോൾ ഇത് എയും ഇത് ബിയും ആണെങ്കിൽ റേറ്റ് ഓഫ് റിക്കവറി ഈസ് ഈക്വൽ ടു എ ഡിവൈഡഡ് ബൈ ബി ഓക്കെ ഇതിനെ ഞാൻ എ എന്ന് വിളിക്കാം ഇതിനെ ഞാൻ ബി എന്ന് വിളിക്കാം സോ റേറ്റ് ഓഫ് റിക്കവറി എ ഡിവൈഡഡ് ബൈ ബി ഇവിടെ പ്രൊഡക്ഷൻ ഹവറിൻ്റെ ബേസിൽ ചോദിച്ചു സോ എ ഡിവൈഡഡ് ബൈ ബി 9500 ഡിവൈഡഡ് ബൈ 1009.5 ഇത് ചെയ്താൽ 6 കിട്ടും ആൻഡ് അത് ചെയ്ത് കഴിഞ്ഞാൽ 5 കിട്ടും സോ അവർ ആൻസർ ഇസ് കംപ്ലീറ്റ് അപ്പോൾ ഇപ്പോൾ സംശയമില്ലാന്ന് വിചാരിക്കുന്നു ഇത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല സോ അതവ എക്സാമിൻ ഈ ഒരു മെത്തേഡാണ് കോമൺ ആയിട്ട് ചോദിച്ച് കണ്ടത് ഓക്കെ ക്യാമറയ്ക്ക് ഇത്തിരി ക്ലാരിറ്റി കുറവുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ഞാൻ ശ്രദ്ധിച്ചില്ല ഓ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് പട്ടെ എനിക്കറിയില്ല എനിവേ നോക്കാം ഓക്കെ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ സോ ഇത് നോക്കാം ഇത് ചെയ്യാം ഇതിൻ്റെ ഒരു പ്രോബ്ലം നമുക്ക് ഹോംവർക്ക് ആയിട്ടും ചെയ്യാം ഓക്കെ